ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ആരെ ആശ്വസിപ്പിക്കാനാണ്? ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ കൂടുതൽ തോന്നുന്നത്? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചെയ്യുന്ന പോലെ സഖാവ് പിണറായി വിജയൻ എം എം അക്ബർ എന്ന് പറയുന്ന പ്രബോധകരെ ജയിലിലേക്ക് അടക്കാൻ കൊണ്ടുപോകുമ്പോ നിങ്ങൾക്ക് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗ്രാമങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് നിങ്ങളെ പറഞ്ഞത് ഞങ്ങളാണ് ഈ സമുദായത്തിന്റെ പ്രൊട്ടക്ഷൻ, ഞങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ പറഞ്ഞത് ഞങ്ങളാണ് ആർ എസ് എസ് കാരൻ വരുമ്പോ നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ നിന്റെ സംരക്ഷണ വലയം? പാവം എം എം അക്ബർ എന്ത് കുറ്റമാണ് ചെയ്തത്? ഒരു ക്രിമിനൽ ആണോ എം എം അക്ബർ? ആളെ കൊന്നിട്ടുണ്ടോ എം എം അക്ബർ? അല്ലെങ്കിൽ ഏതെങ്കിലും മോഷണ കുറ്റത്തിൽ പ്രതിയാണോ എം എം അക്ബർ? അദ്ദേഹം നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എം എം അക്ബർ? അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു പുസ്തകം അച്ചടിച്ചിറക്കിയപ്പോ അതിന്റെ ഒരു വലിയാണ് പ്രശ്നമെങ്കിൽ അതിനേക്കാൾ വലിയ പുസ്തകം നിങ്ങൾ പണ്ട് പാഠപുസ്തകം ഇറക്കിയിട്ടുണ്ടല്ലോ, മതമില്ലാത്ത ജീവൻ. മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു പാഠപുസ്തകത്തിലെ പാഠഭാഗം കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ വിശ്വാസങ്ങൾക്കുമെതിരായി, ഈ നാട്ടിലെ ഭരണഘടന അനുശാസിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കുമെതിരായി നിങ്ങൾ നിലപാടെടുത്തപ്പോ അതിന്റെ പേരിൽ ഒരു മന്ത്രിയെയും നിങ്ങൾ ജയിലിൽ അടച്ചിട്ടില്ല, അതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥരെയും നിങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടില്ല, മതമില്ലാത്ത ജീവൻ പഠിപ്പിച്ചതിന്റെ പേരിൽ ഒരു അധ്യാപകനെ എതിരെയും നിങ്ങൾ നടപടിയെടുത്തിട്ടില്ല, ഒരു വിദ്യാലയം നിങ്ങളെ പൂട്ടിയിട്ടില്ല. അപ്പൊ പാഠഭാഗത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താ? പാഠഭാഗം പിൻവലിക്കലാണ്. എം എം അക്ബർ എം എം അക്ബറിന്റെ നടത്തിപ്പിലുള്ള ഒരു വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പാഠഭാഗം, അതിൽ കുഴപ്പമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ആ പാഠഭാഗം ഒഴിവാക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ഇത് ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്ത് രാജ്യത്തെ മുഴുവൻ വിമാനത്താവളത്തിലും ജാഗ്രതാ നിർദ്ദേശം കൊടുത്ത് ഒരു കൊടും കുറ്റവാളിയെ പിടിക്കും പോലെ ഈ മനുഷ്യനെ വളരെ മൃഗീയമായി വേട്ടയാടി പിടിച്ചിട്ട് ഇപ്പൊ മദനിയെ കൊണ്ടുവന്ന പോലെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഇനി ചോദ്യം ചെയ്യലാം, എൻ ഐ എക്ക് കൊടുക്കലാണ്, യു എ പി എ ചുമത്തലാണ്, ഒരു തീവ്രവാദിയെ ഉണ്ടാക്കലാണ്, ഒരു പുതിയ പ്രകടനം നടത്തലാണ്, ഇനി നരേന്ദ്രമോദിയെ ആശ്വസിപ്പിക്കാനുള്ള പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മുടെ കേരളം ഇതിന് സാക്ഷിയാകാൻ പോവുകയാണ്. ഞാനൊരു കാര്യം പറയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഈ കേരളത്തിന്റെ ആകാശത്ത് പാറുന്ന കാലത്തോളം ഒരു നരേന്ദ്രമോദിക്കും ഒരു പിണറായി വിജയനും മുസ്ലിം സമുദായത്തിന്റെ മതപ്രബോധകന്മാരെ തൊട്ട് കളിക്കാൻ നിങ്ങൾ അനുവദിക്കുകയില്ല എന്നത് ഉജ്ജ്വലമായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിയില്ല ആർക്കും.